1966 ൽ ആന്ധ്രയിലെ പടിഞ്ഞാറൻ ഗോദാവരിയിലെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകൻ നാട്ടിൽ പഠനത്തിനിടയിൽ നാടകാഭിനയവും ഡാൻസും കൂത്തുമായി നാട്ടിൽ കയ്യടി നേടുന്ന കാലം. ഒരിക്കൽ ഇയാൾക്ക് ഒരു മോഹം മദ്രാസ് ഫിലിം ഇൻഡസ്ട്രിയിൽ പഠിക്കാൻ പോകണമെന്ന്. പക്ഷേ പോലീസുകാരനെ ഈ അച്ഛൻ അദ്ദേഹത്തെ എതിർത്തു. പക്ഷേ മകൻ കൂട്ടാക്കിയില്ല. ശിവശങ്കർ വരപ്രസാദ് എന്ന ചെറുപ്പക്കാരൻ പിന്മാറാൻ തയ്യാറായില്ല. അങ്ങനെ അയാൾ തൻ്റെ പഠനത്തിന് ശേഷം ANR-കാരു NTR-കാരു കൃഷ്ണകാരു ശോഭൻ ബാബുകാരു എന്നീ മുടിച്ചൂടാൻമാരന്മാർ വിലസുന്ന തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചു. പിന്നീട് നടന്നതെല്ലാം വിസ്മയിപ്പിക്കുന്ന ഒരു നടൻ്റെ വളർച്ചയാണ്. അതെ, അതാണ് ചിരഞ്ജീവിയുടെ കഥ. പടിഞ്ഞാറൻ ഗോദാവരിയിലെ മുഗൾത്തൂർ എന്ന ഗ്രാമത്തിലാണ് ചിരഞ്ജീവി ജനിച്ചത്. ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ മകനായാണ് ചിരഞ്ജീവിയുടെ ജനനം. യഥാർത്ഥ നാമം കൊഞ്ഞിതേല ശിവശങ്കർ വരപ്രസാദ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം ഹനുമാൻ ഭക്തരായതിനാൽ ചിരഞ്ജീവി എന്ന നാമം സിനിമയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ അമ്മ നിർദ്ദേശിച്ചാണ് ചിരഞ്ജീവി തന്റെ പേര് ചിരഞ്ജീവി എന്ന സിനിമയ്ക്ക് വേണ്ടി മാറ്റിയത്. 1978 പുനാതിരലു എന്ന ചിത്രത്തിലൂടെയാണ് ചിരഞ്ജീവി തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. അതിനുശേഷം അഭിനയിച്ച പ്രണാങ്കരിതുവാണ് ആദ്യം തിയേറ്ററിലെത്തിയത്. ചിരഞ്ജീവിയുടെ 1992 പുറത്തിറങ്ങിയ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗരാന മുഗുഡാണ് ബോക്സ് ഓഫീസിൽ 10 കോടി രൂപ നേടിയ ആദ്യത്തെ തെലുങ്ക് ചിത്രം. ഈ ചിത്രത്തിന്റെ വിജയത്തോടെ ചിരഞ്ജീവി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി. ദേശീയ മാധ്യമങ്ങളുടെ മുഖചിത്രത്തിൽ ഇതോടെ ചിരഞ്ജീവി സ്ഥാനം പിടിച്ചു. ഫിലിം ഫെയറും ഇന്ത്യ ടുഡേയും ബച്ചനേക്കാൾ വലുതാണ് ചിരഞ്ജീവി എന്ന് എഴുതി പിടിപ്പിച്ചു. ആ കാലത്ത് ന്യൂസ് മാഗസിൻ ദിവ്യക്ക് അദ്ദേഹത്തെ പുതിയ മണി മെഷീൻ എന്ന് പ്രശംസിച്ചു. ആപത് ബന്ധപ്പെടും എന്ന 1992 പുറത്തിറങ്ങിയ ചിത്രത്തിന് വേണ്ടി ചിരഞ്ജീവി അതുവരെ ഒരു ഇന്ത്യൻ നടനും വാങ്ങാത്ത 1,25,00,000 പ്രതിഫലം വാങ്ങി. ചിരഞ്ജീവിയുടെ ഫിലിമോഗ്രാഫി ഇങ്ങനെയാണ്. ചിരഞ്ജീവി തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് പുനാതിരലുവിലായിരുന്നെങ്കിലും റിലീസ് ചെയ്തത് പ്രണാങ്കരിതുവായിരുന്നു. പിന്നീട് പുറത്തു വന്ന മനവൂരി പാണ്ഡുവലു എന്ന ചിത്രം തെലുങ്ക് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നീട് പുറത്തു വന്ന തയ്യാറമ്മ ബംഗാളിയിൽ ചെറിയ വേഷം ചെയ്തു. കമലഹാസൻ അഭിനയിച്ച ഐ ലവ് യു, കെ ബാലചന്ദ്രൻ്റെ ഇതി കഥാകൊടു എന്നീ ചിത്രങ്ങളിൽ ചിരഞ്ജീവി വില്ലൻ വേഷം ചെയ്തു. ഇതി കഥാകൊടു എന്ന ചിത്രം തമിഴിൽ കെ ബാലചന്ദ്രൻ തന്നെ ചെയ്ത അവർഗൾ എന്ന ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു. അവർഗളിൽ രജനീകാന്ത് ചെയ്ത വില്ലൻ വേഷം തെലുങ്കിൽ ചിരഞ്ജീവി അവിസ്മരണീയമാക്കി. 1979 അദ്ദേഹത്തിന് 7 പടങ്ങൾ കിട്ടി. പിന്നത്തെ വർഷം അത് 14 മാറി. മൊസഗോഡ്, റാണികസുൽ രംഗമ്മ, 47 നടുക്കൽ, നയാങ്കാവാലി, രണവീരൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ചിരഞ്ജീവി വില്ലൻ വേഷത്തിൽ തുടർന്ന് അഭിനയിച്ചു. 1982 കോടിരാമകൃഷ്ണന്റെ സംവിധാനത്തിൽ ഇന്റലോ രാമയ്യ വീതിലോ കൃഷ്ണയ്യ എന്ന ചിത്രത്തിൽ ചിരഞ്ജീവി ആദ്യമായി പ്രധാന വേഷത്തിലെത്തി. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി. പിന്നീട് വന്ന ശുഭലേഖ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് ചിരുവിന് ബെസ്റ്റ് ആക്ടർ തെലുങ്ക് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. പിന്നീട് സീതാദേവി, ട്രിങ്കു രാഗുഡു, ബന്ധുരനുബന്ധു, ഗോണ്ടി ഗൗതം തുടങ്ങിയ സിനിമകൾ ചിരുവിന് പുറത്തിറങ്ങി. ഗൈരി എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയപ്പോൾ 1980 ചിരഞ്ജീവിയുടെ താരമൂലം കുത്തനെ ഉയർന്നു. ഈ ചിത്രത്തോടെ ചിരഞ്ജീവി ആക്ഷൻ ചിത്രങ്ങളുടെ നായകനായി മാറി. 1985 ചിരഞ്ജീവിയുടെ ആക്ഷൻ ചിത്രങ്ങളെല്ലാം വൻ വിജയമായിരുന്നു. ഇതിൽ സംഘർഷണ, ഗൂണ്ട, ചലഞ്ച്, ഹീറോ, ദോങ്ക, ജ്വാല, അടവിഡോങ്ക, കൊണ്ടാവീട്ടിരാജ, ടാസ്റ്റു എന്നീ ആക്ഷൻ ചിത്രങ്ങൾ ഏറെ ഹിറ്റായി. പിന്നീട് 1990 പുറത്തിറങ്ങിയ കോടമാംസിംഹ എന്ന ചിത്രവും 1992 പുറത്തിറങ്ങിയ ഗാംഗ്ലീഡർ എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായതോടെ ചിരഞ്ജീവിയെ തെലുങ്ക് സിനിമയുടെ ബോസായി കണക്കാക്കാൻ തുടങ്ങി. ആ സമയത്ത് പ്രതിബന്ധ്, ആജ് കാ ഗുണ്ടരാജ് എന്നീ ബോളിവുഡ് ചിത്രങ്ങളിലെ ചിരഞ്ജീവിയുടെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ പിന്നീട് 1993 പുറത്തിറങ്ങിയ മെക്കാനിക്കലോടു, പിന്നീട് വന്ന എസ് പി പരശുറാം, ബിഗ് ബോസ്, ഋഷാവോഡു എന്നീ ചിത്രങ്ങളെല്ലാം വൻ പരാജയങ്ങളായി. പിന്നീട് സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ കോടി രാമകൃഷ്ണയുടെ നിർമ്മാണത്തിൽ ചിത്രീകരണം തുടങ്ങിയ ഹോളിവുഡ് മൂവി ദ റിട്ടേൺ ഓഫ് ദ തീഫ് ഓഫ് ബാഗ്ദാദ് എന്ന ചിത്രം പാതിയിൽ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു. പിന്നീട് ചിരഞ്ജീവി അഭിനയിച്ച ചിത്രങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ വലിയ വിജയമായില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിരഞ്ജീവി ഇന്ദ്ര എന്ന ചിത്രത്തിലൂടെ തൻ്റെ തിരിച്ചുവരവ് അറിയിച്ചു. ഇത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുകയാണ് ഉണ്ടായത്. 2007 പുറത്തിറങ്ങിയ ശങ്കർദാദ സിന്ദാബാദ് എന്ന ചിത്രത്തിന് ശേഷം ചിരഞ്ജീവി 10 വർഷത്തോളം സിനിമയിൽ നായകനായി അഭിനയിച്ചില്ല. മകൻ രാംചരൺ അഭിനയിച്ച ചിത്രമായ മഗാധീരയിൽ 2009 ഒരു അതിഥി വേഷത്തിൽ അദ്ദേഹം വന്നു. 2015 രാംചരൻ്റെ തന്നെ ബ്രൂസ്ലി ദി ഫൈറ്റർ എന്ന ചിത്രത്തിലും അതിഥി വേഷത്തിൽ ചിരഞ്ജീവി പ്രത്യക്ഷപ്പെട്ടു. 2009 ചിരഞ്ജീവി തൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരുന്നു. പ്രജാരാജ്യം എന്ന രാഷ്ട്രീയ പാർട്ടി 2009 പൊതുതെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശ് നിർമ്മയസഭയിലെ 295 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയം 18 സീറ്റുകളിൽ മാത്രം ഒതുങ്ങി. പിന്നീട് 2018 അദ്ദേഹം ശോഭിക്കാൻ കഴിയാത്ത തൻ്റെ രാഷ്ട്രീയത്തോട് വിട പറയുകയാണുണ്ടായത്. 2014 ഏർ മുരുകദോസ് വിജയ് നായകനാക്കി പുറത്തിറക്കിയ കത്തി എന്ന ചിത്രം തെലുങ്കിൽ ചിരഞ്ജീവി ഗൈദി നമ്പർ 150 എന്ന പേരിൽ റീമേക്ക് ചെയ്ത് സൂപ്പർ ബമ്പർ ഹിറ്റാക്കി. പിന്നീട് സൈറ എന്ന ചിത്രവും ചിരഞ്ജീവിയുടേതായി പുറത്തു വന്നു.
ഇനി വരാനിരിക്കുന്ന കൊരട്ടാല ശിവ സംവിധാനം ചെയ്യുന്ന ആചാര്യ എന്ന ചിത്രത്തിനായി തെലുങ്ക് പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. പണ്ട് കെ ബാലചന്ദ്രൻ ചിരഞ്ജീവിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ചിരഞ്ജീവിയിൽ രജനിയും കമലുമുണ്ട്, ആക്ഷൻ മാത്രമല്ല അഭിനയവും ചിരഞ്ജീവിക്ക് വഴങ്ങും. വിജയത്തിന്റെ വെളിച്ചം കാണുന്നതിന് ഒരു വ്യക്തിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സ്വപ്നങ്ങളും വികാരാധീനമായ കഠിനാധ്വാനവും നിരന്തരമായ ത്യാഗവും ആവശ്യമാണ്. അത്തരത്തിലുള്ള പ്രചോദനാത്മകമായ ഒരു ജീവിതമാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്നറിയപ്പെടുന്ന ശിവശങ്കർ വരപ്രസാദിന്റെ ജീവിതം. നേവിയിലോ പോലീസ് വകുപ്പിലോ ജോലി ചെയ്യണമെന്നായിരുന്നു ചിരഞ്ജീവിയുടെ ആദ്യകാല സ്വപ്നം. എന്നാൽ എപ്പോഴോ അയാളുടെ ഉള്ളിൽ നിന്ന് എന്തോ അഭിനയരംഗത്തേക്ക് പ്രവേശിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. തൻ്റെ ദൃഢനിശ്ചയത്തിലും കഠിനാധ്വാനത്തിലും വിശ്വസിച്ച് അദ്ദേഹം നല്ലൊരു നടനാകാൻ അവിശ്വസനീയമാം വിധം കഠിനാധ്വാനം ചെയ്തു. ചിരഞ്ജീവിയുടെ നൃത്ത ചുവടുകളും സംഭാഷണങ്ങളും കഴിവുകളും 90s ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് ഹീറോകളിൽ ഒരാളാക്കി മാറ്റി. 1998 ചിരഞ്ജീവി ചാരിറ്റബിൾ ട്രസ്റ്റും ഐ ബാങ്കും സ്ഥാപിക്കുകയും അതുവഴി ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഒരു യഥാർത്ഥ പ്രചോദനമാകുകയും ചെയ്തു. വിജയം വരാൻ കുറച്ചു കാലം വേണ്ടിവരും, നമ്മുടെ ശ്രമങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കരുതെന്ന് ചിരഞ്ജീവി തൻ്റെ ലളിതമായ ജീവിതത്തിലൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു.